നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടൻ വിനായകനെ രക്ഷിക്കാനുള്ള സി പി എം നീക്കം പാളുന്നു വിനായകനെതിരെ പോലീസ് സ്വമേധ്യ കേസെടുക്കണമെന്ന ഉപദേശമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചിരിക്കുന്നത് പാർട്ടിയുടെ മനസ്സിനിരിപ്പ് കൂടി അറിയാനുള്ള നീക്കമാണ് സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്നത് നടി നവ്യ നായരും വിദു വിൻസെന്റും ഉൾപ്പെടെ സ്ത്രീപക്ഷ ഇടതുപക്ഷ സിനിമാക്കാർ പ്രതികരിക്കാൻ തുടങ്ങിയതോടെയാണ് പാർട്ടി പ്രതിസന്ധിയിലായത് ഇനിയും നിയമപരമായ നടപടികൾ സ്വീകരിക്കാതിരുന്നാൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന വിശ്വാസമാണ് ഭരണ നേതൃത്വത്തിനുള്ളത് മീറ്റുവുമായി ബന്ധപ്പെട്ട വിനായകന്റെ പരാമർശത്തിന് എന്തുകൊണ്ട് അതേ വേദിയിൽ ഉണ്ടായിരുന്ന നവ്യ പ്രതികരിച്ചില്ലെന്ന ചോദ്യത്തിന് അപ്പോൾ തനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ലെന്നായിരുന്നു നവ്യയുടെ മറുപടി സംവിധായകൻ വി കെ പ്രകാശിനൊപ്പമുള്ള ഇൻസ്റ്റാഗ്രാം ലൈവിലായിരുന്നു നവ്യയുടെ വിശദീകരണം നവ്യ നായരെയും വിനായകനെയും നവ്യ നായികയായ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു വിനായകന്റെ വിവാദ പരാമർശം മീറ്റു എന്നതിന്റെ അർത്ഥം തനിക്ക് അറിയില്ല ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ തോന്നിയാൽ അത് ചോദിക്കും അതിനെയാണ് മീ റ്റു എന്ന് വിളിക്കുന്നത് എങ്കിൽ താൻ അത് വീണ്ടും ചെയ്യുമെന്നുമായിരുന്നു വിനായകൻ പറഞ്ഞത് എന്താണ് മീറ്റു എനിക്ക് അറിയില്ല പെണ്ണിനെ കയറി പിടിച്ചോ അതാണോ ഞാൻ ചോദിക്കട്ടെ ഒരു പെണ്ണുമായും എനിക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്റെ ലൈഫിൽ ഞാൻ പത്ത് സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആ പത്ത് സ്ത്രീകളോടും ഞാനാണ് എന്നോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമോ എന്ന് അങ്ങോട്ട് ചോദിച്ചത് അതാണ് നിങ്ങൾ പറയുന്ന മീറ്റു എങ്കിൽ ഞാൻ ഇനിയും ചോദിക്കും എന്നോട് ഒരു പെണ്ണും ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടില്ല എന്നും വിനായകൻ പറഞ്ഞു പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിവാദത്തിനാണ് തുടക്കമിട്ടത് സിനിമ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ളവർ നടനെതിരെ രംഗത്തെത്തി വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാത്ത ഡബ്ല്യു നിലപാടിനെ ചോദ്യം ചെയ്താണ് നടൻ ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്ത്രീകളെ പറ്റിയുള്ള വിനായകന്റെ കാഴ്ചപ്പാട് വികലമായി എന്ന കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനും വിമർശിച്ചു വനിതാ കമ്മീഷൻ സ്വമേധ്യ എടുക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് എന്നാൽ വനിതാ കമ്മീഷൻ അനങ്ങിയിട്ടില്ല നിരവധി പേരാണ് വിനായകനെതിരെ ഇതിനോടകം രംഗത്തെത്തിയിട്ടുള്ളത് വിനായകനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകനായ വിദു വിൻസെന്റ് വിനായകൻ സുഹൃത്താണെന്നും എന്നാൽ പറഞ്ഞതൊക്കെയും സ്ത്രീകളെ അപമാനിക്കുന്നതാണെന്നും വിദു വിൻസെന്റ് പറയുന്നു വിനായകൻ മാപ്പ് പറയണമെന്നും സംവിധായിക ആവശ്യപ്പെട്ടു വിനായകൻ സുഹൃത്താണ് എന്നാലും പറയാതിരിക്കാനാവില്ല വായിൽ തോന്നുന്നതെന്തും വിളിച്ചു പറയാൻ പറ്റുന്നതാണ് സ്വാതന്ത്ര്യമെന്ന വിനായകന് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളെങ്കിലും ഇതൊന്ന് തിരുത്തി കൊടുക്കണം വിനായകൻ പറഞ്ഞതൊക്കെയും സ്ത്രീകളെ അപമാനിക്കുന്നവയാണ് പറഞ്ഞു പോയതിന്റെ പേരിൽ വിനായകൻ മാപ്പ് പറയുകയാണ് വേണ്ടത് എന്നാണ് വിദു വിൻസെന്റ് കുറിച്ചത് വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം വിനായകൻ പങ്കുവച്ച ആദ്യ പോസ്റ്റ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പഞ്ചപാണ്ഡവർക്കൊപ്പം നിൽക്കുന്ന പാഞ്ചാലിയുടെ ചിത്രമാണ് വിനായകൻ പങ്കുവച്ചത് നടൻ സാധാരണ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുള്ളതുപോലെ ചിത്രത്തിനൊപ്പം ക്യാപ്ഷനുകളൊന്നും തന്നെ നൽകിയിരുന്നില്ല സർക്കാർ സ്ത്രീപക്ഷ സിനിമകൾക്കും സ്ത്രീകൾക്കും വലിയ പ്രാധാന്യവും പ്രചരണവും നൽകുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു വിവാദം വന്നു ചേർന്നിരിക്കുന്നത് അതും അന്തർദേശീയ ചലച്ചിത്രോത്സവം നടക്കുന്ന സമയത്ത് സർക്കാർ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിൽ കുത്തിയിരിക്കുകയാണ് വിനായകൻ തങ്ങളുടെ ആളാണെന്നതായിരുന്നു കാരണം വിനായകനെ തൊടാൻ സർക്കാരിന് ശരിക്കും ഭയമാണ് വെറുതെ പുലിവാല് പിടിക്കണോ എന്ന് നന്നായി ചിന്തിച്ച ശേഷമായിരിക്കും സർക്കാർ നടപടികളിലേക്ക് കടക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത